ബലേഭേഷ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോടൊപ്പം വേദി പങ്കിടുന്നത് കെ പി സി സിയുടെ സെക്രട്ടറി. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വി കെ സജീവനോടൊപ്പം പൊന്നാടയൊക്കെ ഏറ്റുവാങ്ങി ഉച്ചസ്ഥരം പ്രസംഗിക്കുന്നത് ലീഗിന്റെ മുതിർന്ന നേതാവ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരവസ്ഥയെ, കേരളത്തിനെതിരെയും പിണറായി വിജയനെതിരെയും സമരം ചെയ്യാൻ ബി ജെ പിയുടെ വേദിയിൽ പോകണമോ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും? സ്വന്തമായി ആണുങ്ങളെ പോലെ നിന്ന് സമരം ചെയ്യാനുള്ള ആർജവമില്ലാതായിപ്പോയോ കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർക്ക്? ഞങ്ങൾ ബി ജെ പിക്കാരുമായി വേദി പങ്കിടില്ല എന്നും ബി ജെ പിക്കാരുമായി സമരം ചെയ്യില്ല എന്നും പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ ചെയർമാനുമായ വി ഡി സതീശൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ്. യു ഡി എഫ് എം പിമാരുടെ കാരണക്കുറ്റിക്ക് നോക്കി നിർദ്ദയം അടികൊടുത്ത ഡൽഹി പോലീസിനെ നയിക്കുന്ന അതേ ബി ജെ പിയുടെ സെമിനാറിൽ കൊല്ലത്ത് കെ പി സി സി സെക്രട്ടറിയായ സൈമൺ അലക്സ് സുരേന്ദ്രനോടൊപ്പം വേദി പങ്കിട്ടത്, മലപ്പുറത്ത് വി കെ സജീവനോടൊപ്പം ലീഗിൻ്റെ മുതിർന്ന നേതാവ് ടി ടി ഇസ്മായിൽ ലീഗ് നേതാക്കളുടെ പൊന്നാടയൊക്കെ ഏറ്റുവാങ്ങി സർക്കാരിനെതിരെ ഘോരഘോരം പ്രസംഗിച്ചത്. ഇതിൽ പരം നാണക്കേട് കേരളത്തിലെ മതേതര ചേരിക്ക് സംഭവിക്കാനുണ്ടോ? സി പി എമ്മിൻ്റെ സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശശി തരൂരിനെയും കെ വി തോമസിനെയും ആർ ചന്ദ്രശേഖരനെയും ഒക്കെ വിലക്കിയ അതേ കെ സുധാകരൻ, തങ്ങളുടെ നേതാക്കന്മാർ ബി ജെ പിയുടെ സെമിനാറുകളിൽ പോയി പ്രസംഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കാണുകയാണോ? സുധാകരൻ കഴിഞ്ഞ ദിവസം മറ്റോ പറയുന്നത് കേട്ടു, ആരുടെ കൂടെ വേണമെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ പോയി സമരം ചെയ്തോളൂ എന്ന് ഈ സർക്കാരിനെതിരെ. ഇപ്പോൾ കോൺഗ്രസ് എന്താ മാങ്ങ എറിയാനിരിക്കുകയാണോ? ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഏത് സമയത്ത് വിളിച്ചാലും 10 പേർ ധൈര്യത്തോടു കൂടി എണീറ്റ് വരാൻ കഴിയുന്ന പാർട്ടികളിൽ ഒന്നാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറയുന്നു, കണ്ട കല്ലിനോടും മുരുക്കിനോടുമൊക്കെ ചേർന്ന് നിന്ന് നിങ്ങൾ സമരം ചെയ്തോളാം, എന്നിട്ട് വലിയ മതേതരവാദികളാണെന്ന് പറയും. ബി ജെ പിയെ ദേശീയ തലത്തിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതെന്തേ മറന്നുപോകുന്നത്? നിങ്ങൾക്ക് ബി ജെ പി ഒരു വിഷയമല്ല, അതങ്ങ് തുറന്ന് സമ്മതിക്കൂ സാർ, ഞങ്ങൾ ബി ജെ പി പക്ഷത്താണ് എന്ന്. ബി ജെ പിയും കോൺഗ്രസും കൂടി ചേർന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷമെന്ന് നിങ്ങൾ തലയാട്ടി സമ്മതിച്ചു തന്നാൽ മതി. ഇനി കേരളം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ കോപ്രായങ്ങൾ? ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോടൊപ്പം വേദി പങ്കിടാൻ ഒരു കെ പി സി സി സെക്രട്ടറിക്ക്, മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നയാളിന്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നയാളിന് സാധിക്കുമെങ്കിൽ അതിൽ പരം അപമാനം കോൺഗ്രസിന് സംഭവിക്കാൻ വേറെ എന്ത്? അതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധമെന്നുള്ള ഒരു പൊതു സബ്ജക്റ്റിനെ കുറിച്ചുള്ള സെമിനാറിൽ പോലും ശശി തരൂരിനെ പോലുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം നൽകാത്ത പാർട്ടിയാണ് ഇതിന് അനുവാദം കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ലജ്ജാകരം എന്ന് പറയേണ്ടി വരുന്നത്.